ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാജ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കാജയാണ്. നല്ല ക്രഞ്ചിയും ക്രിസ്പിയുമായിട്ടുള്ള സ്നാക്കാണ്. ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബേക്കറി പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ അളവൊന്നും പറയുന്നില്ല, അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതുകൊണ്ട് ഞാനിവിടെ അളവൊന്നും പ്രത്യേകം എടുത്ത് പറയുന്നില്ല. ഇപ്പോൾ മൈദയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞു. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കാജ റെസിപ്പി തയ്യാറാക്കിയെടുക്കാനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നന്നായിട്ട് മാവ് കുഴച്ചെടുക്കണം, അതുപോലെ തന്നെ പരത്തിയെടുക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ സിമ്പിളാണ്. ഇപ്പോൾ കാജക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഏകദേശം കുഴച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ്, ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട്. അതുപോലെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കരിഞ്ചീരകവും ചേർക്കുന്നുണ്ട്. കരിഞ്ചീരകമില്ലെങ്കിൽ ചെറുജീരകവും ചേർക്കാം. ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ കുഴച്ചെടുക്കുന്നതിന് മുൻപേ ഉപ്പൊക്കെ ചേർത്തില്ലേ, ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഈ ഒരു സമയത്ത് എന്താണ് ചേർത്തത് എന്ന് വെച്ചാൽ, ഈ ചേർത്തിട്ട് വീണ്ടും നമ്മൾ കുഴച്ചെടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു കുഴച്ചിലും കൂടെ മാവിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ മാവ് കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്പസമയം. പൊറോട്ടയ്ക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കൂലേ, അതുപോലെ ആ ഒരു രീതിക്കാണ് ഇതും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതിയായിട്ട് നനഞ്ഞ തുണി കൊണ്ട് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ വൃത്തിയുള്ള ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ ഒരു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ടേബിൾ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. മൈദപ്പൊടി ടേബിൾ ടോപ്പിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കട്ടി കുറയാനും പാടില്ല, കട്ടി കൂടിപ്പോകാനും പാടില്ല. ഇപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ. നല്ല കട്ടി ഉണ്ടാവാനും പാടില്ല, എന്നാൽ കട്ടി തീരെ കുറയാനും പാടില്ല. ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. ഇനി അതിൻ്റെ മീതെ നന്നായിട്ട് എണ്ണ തൂവി കൊടുക്കുക എല്ലാ ഭാഗത്തും. ഇപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഒരുപോലെ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റോള് ചെയ്തെടുക്കണം. ഞാൻ ചെറിയ സൈസിലുള്ള കാജയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് റോള് ചെയ്തെടുക്കണം. ആ ഒരു രീതി ശ്രദ്ധിക്കണേ.
ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് വളരെ പതുക്കെ എല്ലാ ഭാഗവും ഒരുപോലെ റോൾ ചെയ്യുന്ന രീതിയിൽ ഉള്ളിലോട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പകുതി വരെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ കട്ട് ചെയ്യാണ്. കാരണം ഞാൻ ചെറിയ സൈസിലുള്ള കാജയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വലിയ സൈസിലുള്ള കാജയാണെങ്കിൽ നിങ്ങളിതുപോലെ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇനി ഞാൻ മറ്റേ സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ റോൾ ചെയ്ത് ഉള്ളിലോട്ട് കൊണ്ടുവരിക. ഇത് ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തു. അങ്ങനെ രണ്ട് റോളാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. ചെറിയ സൈസിലുള്ള കാജ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ട് റോളാക്കി മാറ്റിയിട്ടുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ വലിയ സൈസിലാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒറ്റ ഒരു പ്രാവശ്യം റോൾ ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഓരോ സൈസിൽ ചെറിയ ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ ലെയറൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി തുല്യ അളവിൽ റോള് നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് റോള് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത റോളും കൂടെ അതുപോലെ ഈ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. എങ്കിലേ കാജ ഒരേ സൈസിലാവത്തുള്ളൂ. ഇപ്പോൾ രണ്ട് റോളും നമ്മൾ പീസ് പീസാക്കി മാറ്റിയിട്ടുണ്ട്. ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തുക. കണ്ടില്ലേ, ഈ ഒരു സൈസിലാണ് ഞാൻ കാജ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി അടുത്ത കട്ട് ചെയ്ത പീസും കൂടെ എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവൂ. ഇനി ഇതുപോലെ എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡൊന്ന് തട്ടി കൊടുക്കുക. അതിൻ്റെ ലെയറൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കാജയുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണല്ലോ, ഒരു ലെയറായിട്ടുള്ള ഐറ്റാണല്ലോ. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ഞാൻ അടുത്ത ട്രിപ്പും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ് അതിൻ്റെ ലെയറൊക്കെ ഒന്ന് വിട്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി ഞാനത് കോരിയെടുക്കുകയാണ്. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ കണ്ടില്ലേ ഞാൻ എല്ലാം ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ലെയറായി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ലെയറായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചൂടുണ്ട് സാധനം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തതല്ലേ അപ്പോൾ നല്ല ചൂടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇത് ഷുഗർ സിറപ്പാണ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇനി ഓരോ ഫ്രൈ ചെയ്തെടുത്ത ഓരോ കാജയും രണ്ട് സൈഡും ഷുഗർ സിറപ്പിൽ മുക്കിയിട്ട് മറ്റൊരു പരന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഷുഗർ സിറപ്പ് ചൂടുണ്ടായിരിക്കണം തണുത്ത് പോവരുത് കാജയുടെ ലെയറിലൂടെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് എത്തുന്ന തരത്തിൽ മുക്കിയെടുക്കണം ഷുഗർ സിറപ്പിൽ മുക്കിയെടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ലെയറിലൂടെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പ് ആഴ്ന്നിറങ്ങുന്നത് ഇതുപോലെയെല്ലാം നമുക്ക് ഷുഗർ സിറപ്പിൽ മുക്കിയെടുക്കാം ഇപ്പോൾ എല്ലാ പീസും കാജയുടെ എല്ലാ പീസും ഷുഗർ സിറപ്പിൽ മുക്കിയെടുത്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഞാൻ അതിൻ്റെ മീതിയിൽ കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് തണുക്കാൻ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കാജ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഷുഗർ ക്രിസ്റ്റലൊക്കെ നമുക്ക് വെള്ള കളറിൽ നമുക്ക് കാണാൻ പറ്റും ഇനി ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അതിൻ്റെ ലെയറും കാര്യങ്ങളൊക്കെ നല്ല ക്രഞ്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇൻഷാല്ലാ വീണ്ടും വരാം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബും ചെയ്യുക ബൈ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്